ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കിഫിലെ ഉദ്യോഗസ്ഥർ രണ്ടു മൂന്ന് പേര് ഹാജരാവാൻ കൊച്ചിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കിഫിയുടെ ജെൻഡർ ബോർഡ് യോഗം നടക്കുന്നുണ്ട് 16-ാം തീയതി. അതിന് തിരക്കുള്ളത് കഴിഞ്ഞാൽ വരാൻ പറ്റൂ. അങ്ങനെ 17-ാം തീയതി ഹാജരായി. അത് കഴിഞ്ഞ് 25-ാം തീയതി, അത് കഴിഞ്ഞ് ഇനി അടുത്ത 8-ാം തീയതി ഹാജരാകുന്നതിന് തീയതി നിശ്ചയിച്ചു പിരിഞ്ഞതാണ്. ഇതൊന്നും പത്രത്തിലൊന്നും വരുന്നില്ല. ഒരു ഉണ്ണികൃഷ്ണനും വാട്സപ്പുകൾ അയക്കുന്നില്ല. നമ്മളും ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ അപ്പോഴാണ് കേന്ദ്ര ധനമന്ത്രി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നത്. അദ്ദേഹം അവരിവിടെ നടത്തിയ പ്രസംഗം കിഫ്ബിയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോഴും ഇത്രയും തിരിച്ചില്ല. എന്ത് അനുഭവത്തിന്റെ പിറ്റേന്ന് തന്നെ ഇനിയിപ്പോ 8-ാം തീയതി വരെ കാത്തു നിൽക്കണ്ട, കിഫ്ബിയുടെ സിഇഒനെയും ഡെപ്യൂട്ടി എം ഡിയെയും വിളിക്കാം, കെ എം അബ്രാമിനെയും വിക്രംജിത് സിംഗിനെയും. കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥര് ഹാജരായപ്പോൾ, 25-ാം തീയതി ഹാജരായപ്പോൾ, അവിടുത്തെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കിഫ്ബിയെ കുറിച്ചുള്ള നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം കിടക്കുകയാണ്. ഈ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അവരുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അവർ വരുന്നു, കിഫ്ബിക്കരെ പ്രസംഗിക്കുന്നു, അവരുടെ പ്രസംഗമെല്ലാം ഇവർ പഠിക്കുന്നു. നേരത്തെ വെച്ച ഷെഡ്യൂള് വിട്ടിട്ട് ഉന്നത ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ വേണ്ടി കൊടുക്കുന്നു. കൊടുക്കുക മാത്രമല്ല, അത് വാട്സാപ്പ് വഴി മുഴുവൻ പത്രങ്ങൾക്ക് നൽകും. രാഷ്ട്രീയ പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡിയെ ബിജെപി ഉപയോഗിക്കുകയാണ്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനത്തിന് കേന്ദ്ര ധനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ഇവിടെ രണ്ടു വട്ടം കിഫ്ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി, അവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരവല്ല കിട്ടുന്നത്, വിശദീകരണമല്ല കിട്ടുന്നത്, മറിച്ച് അവർക്ക് വേണ്ട ഉത്തരവ് വേണ്ട. ഒന്നുകിൽ യെസ് ഓർ നോ, വേറെ വിശദീകരണം വേണ്ട. അതല്ലെങ്കിലോ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് നോ എന്ന് പറയിക്കാനാ, എന്തിന് പറയുന്നവരെ വിളിപ്പിക്കാനാണ്. ഭീഷണി, ഹരസ്മെന്റ്, ഒരു കാര്യം വീഡിയോയുടെ വ്യക്തമാക്കാം. ഇവരെ കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ മന്ത്രിമാരടക്കമുള്ളവർക്ക് തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെയൊക്കെ പെരുമാറ്റത്തിൻ്റെയും പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഉണ്ടെന്ന് ഇവിടെ അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നു. അതല്ല, നിങ്ങൾ വിവരാന്വേഷിക്കാം, കാര്യങ്ങൾ ആരായാം. പക്ഷെ ഭീഷണിപ്പെടുത്തൽ ഉദ്യോഗസ്ഥരാണോ വഴിയെങ്കിൽ, ദേ ഇത് വടക്കേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അല്ല കേട്ടോ കേരളം ഭരിക്കുന്നത്. അങ്ങനെ ഹരസ്മെന്റിനും ഭീഷണിക്കും എതിരായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിയുന്നു. ഇവിടെ നിയമപാലനത്തിന് പോലീസ് ഉണ്ട്. അങ്ങനെ സംസ്ഥാനമായിട്ട് ഏറ്റുമുട്ടലിനാണ് കേന്ദ്ര സർക്കാർ കണക്കോപ്പ് കൂട്ടുന്നതെങ്കിൽ പേടിച്ചൊന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല.
എന്താ ഇഡിയുടെ വാദം? വാദങ്ങളൊക്കെ നമ്മുടെ സി എ ജി പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഇവിടത്തെ ബി ജെ പി നേതാവിന് വേണ്ടി വക്കാലത്തെടുത്ത് പോയ കെ പി സി സി സെക്രട്ടറി, അവരെല്ലാം കൂടുതൽ കോടതി പറഞ്ഞ വാദങ്ങൾ ആവർത്തിക്കുക. ആ വാദങ്ങളൊക്കെ നിയമസഭ കമ്പോട് കമ്പ് ചർച്ച ചെയ്ത് തള്ളിയെന്ന് അന്നിങ്ങനെ തള്ളിയപ്പോ ഇത്രയും അത് കടന്നുപോയില്ലേ? അതെന്റെ വരും വഴിക്ക് വരെയല്ലേ വേണ്ടത്? പി എസ് സി ചർച്ച ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പലരും ഉണ്ട്. അവരുടെ ഉദ്ദേശ്യശുദ്ധി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതെല്ലാം ഒന്ന് കൂട്ടി വായിക്കേ. ഇത് കേരളത്തിനെതിരായിട്ട് കേരളത്തിന്റെ വികസനത്തിന് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വലിയൊരു കൂടാലോചന പാക്കാം. ഇപ്പൊ അവസാനം ഫെമ ആക്ടിന്റെ വയലേഷനാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഇന്ന് പകല് നിങ്ങൾ പത്രത്തിൽ നിന്നൊക്കെ വായിച്ചതിന് ശേഷമാണ് നോട്ടീസ്, വ്യക്തിപരമായിട്ടല്ല, കിഫ്ബിയുടെ ഇമെയിൽ ഐഡിയിലേക്ക് വരുന്നത്. അപ്പൊ ഫെമ വയലേഷനെ ചോദ്യം ചെയ്യാനാണ് വിളിക്കുന്നത്. എന്തായി ഫെമ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഫോറിൻ എക്സ്ചേഞ്ച് സംബന്ധിച്ച്, വിദേശ വായ്പ സംബന്ധിച്ച് നിയമമുണ്ടാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന്. അല്ലാതെ കേന്ദ്ര സർക്കാരിന് മാത്രം വിദേശത്ത് വായ്പ എടുക്കാൻ അവകാശമുള്ളൊന്നുമല്ല. അതാണ് സി എ ജി പറച്ച മണ്ടത്തരം. ഇത് ഈ മനുഷ്യന്മാർക്ക് ഓർഡർ കിട്ടിയിട്ട് തിരക്ക് പിടിച്ചതൊക്കെ എഴുതുമ്പോഴേ നിയമവും കാര്യങ്ങളും നോക്കാതെ എഴുതുന്നതിൻ്റെ വേറൊരു ഇതാണ് ഈ സി എ ജി പോലുള്ള ഭരണഘടനാ സ്ഥാപനം പമ്പര വിഡ്ഢിത്തം എഴുതി വെച്ചത്. ഭരണഘടനയെ കുറിച്ച് യൂണിയൻ ലിസ്റ്റിലുള്ളതിൽ യൂണിയൻ ഗവൺമെന്റ് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഉള്ള വിശകലനം. നിയമം ഉണ്ടാക്കാൻ അധികാരം കേന്ദ്ര സർക്കാർ, നിയമം ഉണ്ടാക്കിയാണ് ഫെമ. ആ ഫെമ നടപ്പാക്കുന്ന ഏജൻസി ആർ ബി ഐ ആണ്. ആർ ബി ഐ ആ ഫെമ ആക്ടിന്റെ കീഴിലെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളിൽ ആർക്കൊക്കെയാണ് മസാല ബോണ്ട് എടുക്കാൻ അവകാശമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലെ ഏത് ബോഡി കോർപ്പറേറ്റിനും വായ്പ എടുക്കാം, റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടെങ്കിൽ. ഇഫ്ബി അങ്ങനെ റിസർവ് ബാങ്കിനെ അപേക്ഷിച്ചു, നേരിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. മാർഗനിർദ്ദേശ പ്രകാരം അതിനുള്ള ഓതറൈസ്ഡ് ഏജൻസ് സ്റ്റാൻഡേർഡ് ബാങ്കും ആക്സിസ് ബാങ്കും, അവർ വഴി അപേക്ഷകൾ സമർപ്പിച്ചു. ആർ ബി ഐ ബോഡി കോർപ്പറേറ്റ് ഏത് ബോഡി കോർപ്പറേറ്റിനും കൊടുക്കുന്ന പോലെ ഇതിനും അനുവാദം തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാനുള്ള നമ്പർ ആർ ബി ഐ നിന്ന് മേടിച്ചു, വായ്പ എടുത്തു. മാസം മാസം അങ്ങനെ എടുത്ത വായ്പ എന്തിനു വേണ്ടി വിനിയോഗിച്ചു, അതിന് ഡിപ്ലോയ്മെന്റ് ഫണ്ട്സ് അതിന് റിപ്പോർട്ടും കൊടുക്കുന്നു. എന്ത് വയലേഷനെ കുറിച്ചാണ് ഈ പറയണേ? അപ്പൊ പറയാ, ഇത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പയാ അല്ലെന്ന് കേരളത്തിൽ നിയമം പാസാക്കിയുണ്ട്, കിഫ്ബി നിയമം, കേരള നിയമസഭ. അതിന് ഇതിനെ കിഫ്ബിയെ നിർവചിക്കുന്നത് ബോഡി കോർപ്പറേറ്റ് എന്നാണ്, അല്ല സർക്കാരല്ലത്. നിർമ്മലാ സീതാരാമനോട് ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ വളരെ ഉദാരമായിട്ട് കേരള സർക്കാരിന് 65,000 കോടി രൂപ, തമിഴ്നാട്ടിന് 95,000 കണ്ടു, ബംഗാളിൽ നിന്ന് 100,000+ കോടി രൂപ ഒക്കെ ഒന്ന് പ്രഖ്യാപിച്ചു. എത്ര തുക, എത്ര വലിപ്പമുള്ളത്? കേന്ദ്ര ബഡ്ജറ്റിൽ എവിടെയെങ്കിലും ആ പണം വകയിരുത്തിയിട്ടുണ്ട് ചെലവാക്കാനോ വരുമാനമായിട്ടോ? അക്കൗണ്ട് നോക്കി കാണില്ല, പിന്നെ എവിടെയാ നഹായ് ഉണ്ടാക്കുന്ന പണം? നഹായ് ദേശീയപാത നിർമ്മിക്കുന്നതിന് ഒരു ഹൈബ്രിഡ് മോഡലാണ്,
ഇപ്പൊ നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കാസർഗോഡ് സെക്ഷൻ ടെൻഡർ വിളിച്ച് കിട്ടി. എങ്ങനെ? പാതി പണം അവർ അഡ്വാൻസ് ആയിട്ടൊരു കേന്ദ്രം, ബാക്കി പാതി പണം 20 വർഷം കൊണ്ട് കേന്ദ്രം തരത്തുള്ളൂ. അത് ഇവർ വായ്പ എടുത്ത് പണിതു പോകണം. നിങ്ങളെ മോഡൽ അതിന് പാതിപ്പണം തരണമല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി വായ്പ എടുക്കുന്നുണ്ടല്ലോ, ബാക്കി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ കേന്ദ്ര സർക്കാരല്ലെന്ന്, ഇറ്റ്സ് നോട്ട് ദ സ്റ്റേറ്റ്, കമ്പനിയാണ്, ബോഡി കോർപ്പറേറ്ററാണ്. അതല്ലെങ്കിൽ സെൻട്രൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അവിടെയുണ്ടല്ലോ, ഇപ്പൊ ഇതൊന്നും പോരഞ്ഞായിട്ട് പുതിയ ഒന്നുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊന്നും കേന്ദ്രം എന്ന് നിർവചിക്കുമാരെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വായ്പയായിട്ട് കണക്കിൽ വെക്കോ? ഇല്ലല്ലോ. പിന്നെ എന്ത് ഫെമാ വയലേഷനെ കുറിച്ച് അവർ പറയുന്നു? അപ്പോഴാണ് നോട്ടീസിലില്ലെങ്കിലും ഇന്ന് ചില പത്രങ്ങളിലൊക്കെ വിസ്തരിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പ്രവർത്തനം. ഒരാള് സ്വർണക്കടത്തിന്റെ കള്ളപ്പണം അത് വിദേശത്ത് കൊണ്ടുപോയി അത് കിഫ്ബി നിക്ഷേപിച്ചിരിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുമല്ലോ, ഇഡി നിന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധമുള്ളവരിൽ നിന്ന്. എങ്ങനെയാണെന്ന് ബോണ്ട് വഴി സമാഹരിക്കുന്ന പണത്തെ നമുക്ക് കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാം? നിങ്ങൾ കിഫ്ബിയിൽ നിക്ഷേപം നടത്തണമെങ്കിൽ, ബോണ്ട് വാങ്ങണമെങ്കിൽ, അല്ല എന്തിനു കിഫ്ബി നമ്മുടെ സർക്കാരിൻ്റെ ഏതെങ്കിലും ബാങ്കിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ KYC ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. 2, നിങ്ങളുടെ പാൻ നമ്പറും കാർഡും വേണം. നിങ്ങൾ 20,000 പോകണമെങ്കിൽ ചെക്ക് പിഴിയേ പറ്റത്തുള്ളൂ, വേറേതെങ്കിലും ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഒന്ന് എങ്ങനെയാണ് കള്ളപ്പണം വെള്ളപ്പണമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അവരെ പോയി പിടിച്ചോളൂ, ഇവിടെ കിടന്ന് വരതണ്ട. കിഫ്ബിക്ക് എന്തൊരു ഉത്തരവാദിത്തം? കിഫ്ബിയുടെയും കേരളത്തിൽ ഏത് ധനകാര്യ സ്ഥാപനത്തിന്റെയും ബാധ്യത ഇതാണ്, KYC ഉറപ്പുവരുത്തിക്കണം. അറിയാത്ത ആളല്ല, അറിയണം ആരാണ്. അവര് നിക്ഷേപിക്കുന്ന പണം അതുമായി ബന്ധപ്പെട്ട് പാൻ കാർഡും കാര്യങ്ങളും വേണം. അവിടെ ഇൻകം ടാക്സ് അതോറിറ്റീസ് പരിശോധിക്കാൻ ബന്ധപ്പെടാൻ. 3, അതിൻ്റെ ആധാർ വേണം. 4, ബാങ്ക് വഴിയല്ലാതെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഫിഷിംഗ് എക്സ്പെഡീഷൻ അല്ല അങ്ങ് നടക്കുക. അതുപോലുമല്ല ഈ ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയാം? CEO വിളിപ്പിക്കാം, ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിക്കാം, നിരന്തരം വാർത്ത വരുത്താം. കിഫ്ബി എന്ന ധനകാര്യ സ്ഥാപനത്തെ ഞെക്കി കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രം, കേന്ദ്ര ധനമന്ത്രി തന്നെ. അവർ നടത്തുന്നില്ല ധനകാര്യ സ്ഥാപനങ്ങൾ? ഒരു ധനകാര്യ സ്ഥാപനത്തോടെ എങ്ങനെയാ പെരുമാറുക? അതിനൊരു പെരുമാറ്റച്ചട്ടം. കിഫ്ബിയുടെ ബോണ്ടിൽ നിക്ഷേപിക്കുന്നു, ഈ പ്രശ്നമുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഒരാള് മേടിച്ച് കൈ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക. ബോണ്ടിന്റെ പ്രത്യേകത എപ്പോ വേണമെങ്കിലും വിൽക്കാം, വേറെ ആർക്കെങ്കിലും കാശിന് അത്യാവശ്യം കൊടുക്കാം. നിങ്ങൾക്ക് നല്ല പലിശ കിട്ടുന്നുണ്ട്, നല്ല ഉറപ്പ് സുരക്ഷിതമായിട്ടുള്ള ബോണ്ടാണെങ്കിൽ നിങ്ങളുടെ വില കൂടുതൽ കിട്ടും വിൽക്കുമ്പോൾ. കിഫ്ബി ബോണ്ടിന്റെ വിലകൾ താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ബോണ്ട് ഇറക്കിയാൽ ആരെങ്കിലും വാങ്ങും. ഇതാണെന്ന് ഉദ്ദേശം. ഈ ഒറ്റ ഉദ്ദേശം വെച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബി ഒന്ന് പൊളിക്കാൻ പറ്റുമോ? ഇത് നടക്കില്ല. ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും, ഇതിനും പോന്നവരാണ് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടേ ഒരു 10,000 കോടി
അഡ്വാൻസ് ആയിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. നിയമസഭയിലൊക്കെ പലരും പലരും ചോദിച്ചല്ലോ, ഇത്രയും പണം മേടിച്ച് കടമെടുത്ത് വെക്കണോ, ചെലവാകുമ്പോ മേടിച്ചാ പോരെ. ഇല്ല, ഈ ബി ജെ പിയുടെ ഒക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്, കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് കിഫ്ബി ഒന്നും വീഴാൻ പോകുന്നില്ല. പക്ഷെ ഇവരുടെ ലക്ഷ്യം ഇതാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.